മൂന്ന് ദിവസമായി ദുബായിൽ നടക്കുന്ന വേൾഡ് പോലീസ് സമ്മിറ്റ് സമാപിച്ചു. മേളയിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ സേനാ മേധാവികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. സ്വയം നിയന്ത്രിത വാഹനങ്ങൾ, ഡ്രോൺ, സിഗ്നൽ ലൈറ്റ് ഉൾപ്പെടെ നൂതന സുരക്ഷാ സംവിധാനങ്ങൾ പ്രദർശിപ്പിച്ചു. സാങ്കേതിക വിദ്യയുടെ വളർച്ച പോലീസ് സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങളെ എങ്ങനെയെല്ലാം സഹായിക്കുന്നു എന്ന് തെളിയിക്കുന്ന മേളയാണ് സമാപിച്ചത്. സർവമേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള നൂതന സംവിധാനങ്ങൾ കുറ്റകൃത്യങ്ങളുടെ തോത് കുറയ്ക്കാനും കുറ്റവാളികളെ എളുപ്പം കണ്ടെത്താനും സേനകൾക്ക് സഹായകരമായി രംഗത്തെത്തുകയാണ്. സ്വയം നിയന്ത്രിത റോബോട്ടിക് കാറുകൾ ഉൾപ്പെടെ ദുബായ് പോലീസ് മേളയിൽ പ്രദർശനത്തിനെത്തിച്ചു. മനുഷ്യന്റെ ഇടപെടൽ പരമാവധി കുറച്ച് റോബോട്ടുകളുടെ സഹായത്തോടെ കുറ്റകൃത്യങ്ങളെ കണ്ടെത്താനും കുറ്റവാളികളെ പിടികൂടാനും സഹായിക്കുന്ന നിരവധി വാഹനങ്ങളുടെ വലിയ ശേഖരവും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. എൻ്റെ പുറകിൽ കാണുന്ന ഈ വാഹനം ഹൈവേകളിലെ പട്രോളിങ്ങിന് വേണ്ടി പ്രത്യേകം സജ്ജീകരിച്ചതാണ്. ഇതിനുള്ളിലെ ക്യാമറകൾ ആളുകളെ കണ്ടെത്തുകയും കുറ്റവാളികളിൽ നിന്ന് സംശയിക്കുന്നവരുടെ വിവരങ്ങൾ കൃത്യമായി പോലീസിന് കൈമാറുകയും ചെയ്യും. ഹൈവേകളിൽ വലിയ വാഹനങ്ങളാണെങ്കിൽ ജനസാന്ദ്രത കൂടിയ സ്ഥലങ്ങളിൽ, കാൽനട യാത്രക്കാൾ ധാരാളമുള്ള സ്ഥലങ്ങളിൽ ഇത്തരം ചെറു വാഹനങ്ങളാണ് ഉപയോഗിക്കുക. ഇത്തരം റോബോട്ടിക് വാഹനങ്ങൾ അധികം വൈകാതെ തന്നെ നമ്മുടെ നിരത്തുകളിൽ കാണാനാകുമെന്നാണ് അധികൃതർ പറയുന്നത്. മോശം കാലാവസ്ഥ മൂലമോ സാങ്കേതിക തകരാറുകൾ മൂലമോ സിഗ്നൽ ലൈറ്റുകൾ തകരാറിലായാൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന ഡ്രോൺ സിഗ്നൽ ലൈറ്റുകൾ അബുദാബി പോലീസ് അവതരിപ്പിച്ചു. ഇത്തരം സന്ദർഭങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ഗതാഗതം നിയന്ത്രിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനും ഗതാഗത സുഗമമാക്കാനും ഇതുവഴി സാധിക്കും. ഒറ്റയടിക്ക് 40 മിനിറ്റ് വരെ സമയം പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന ഡ്രോൺ സിഗ്നൽ ലൈറ്റ് ഏത് പ്രതികൂല കാലാവസ്ഥയിലും പ്രവർത്തിക്കും. ആളുകളുടെ മുഖം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന എത്ര തിരക്കിനിടയിലും പോലീസിന് കുറ്റകൃത്യങ്ങളെപ്പറ്റി കൃത്യമായി വിവരം നൽകുന്ന ക്യാമറകളും മേളയിൽ ശ്രദ്ധേയമായിരുന്നു. AI സാങ്കേതിക വിദ്യയാണ് ഇവിടെയും താരം. ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ 4 ട്രാക്കാണ്. അതിൽ ഒരു ട്രാക്കിൽ ഇപ്പം ഹെവി വെഹിക്കിൾ മാത്രം പോകാൻ പാടുള്ളൂ. അവിടെ സ്മോൾ വെഹിക്കിൾ വന്നാൽ അലേർട്ട് പോകും. അതുപോലെ തന്നെ ഹെവി വെഹിക്കിൾ സ്മോൾ വെഹിക്കിളിൻ്റെ ട്രാക്കിൽ വന്ന് അലേർട്ട് പോകും. പിന്നെ ലിറ്ററിങ് ഫോർ എക്സാമ്പിൾ, ആരെങ്കിലും എന്തെങ്കിലും ഗ്ലാസ്സിലൂടെ പുറത്തിടുവാണെങ്കിൽ ആ നമ്പറും ഇതും പിടിക്കും. ഇപ്പം ടൗൺ മാനേജ്മെൻറ്റ് എന്ന് പറയും, ഇപ്പോൾ ഒരു ഫെസ്റ്റിവൽ നടക്കുകയാണ്, അപ്പോൾ എത്ര ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്രൗഡ് മാനേജ്മെൻറ് ചെയ്യുന്ന അത്ര ആൾക്കാർ അതിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ അലേർട്ട് പോകും. ഇത്ര അലേർട്ടായി ഇന്ന് നമ്പർ ഓഫ് പീപ്പിൾസ് എന്താണ്, നമ്മളൊരു ക്യാമറയിൽ തന്നെ എഡ്ജ് ടെക്നോളജി എന്ന് പറയും. ഈ ന്യൂ ടെക്നോളജിയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതിൽ നമ്മളൊരു ലൈൻ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്ര 100 ആൾ ഒരുമിച്ച് പോയാലും 100 എന്ന് വെച്ച് കൗണ്ട് ചെയ്യും. മാറുന്ന ലോകവും പുതിയ സാഹചര്യവും മുൻനിർത്തി പോലീസ് സേനകളുടെ സഹകരണം വിപുലപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ത്രിദിന ഉച്ചകോടിയിൽ സജീവ ചർച്ചയായി. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24.